കേരളത്തിലെ ഹിന്ദുക്കൾ ഈ കണക്കുകൾ അറിഞ്ഞിരിക്കണം. സംസ്ഥാനത്തെ ജനസംഖ്യയുടെയും ജനന നിരക്കിൻ്റെയും കണക്കുകളാണ് ഇത്. ഹിന്ദുക്കളുടെ ജനസംഖ്യ 51%, ജനന നിരക്ക് 41%. അതേസമയം കേരളത്തിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ 29%, ജനന നിരക്ക് 43%. എന്നാൽ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ 18%, ജനന നിരക്ക് 15%. ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, ജോബ് ജിഹാദ്, ഫുഡ് ജിഹാദ് എന്നിവയ്ക്ക് പുറമെ പോപ്പുലേഷൻ ജിഹാദ് എന്നൊരു പുതിയ ഇനം കൂടി അണിയറയിൽ ഉറങ്ങുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 5000 പേരെ മതം മാറ്റിയെന്ന് പോപ്പുലർ ഫ്രണ്ട് നേതാവ് സൈനമ തന്നെ അവകാശപ്പെടുന്നുണ്ട്. രഹസ്യ ക്യാമറയിൽ ഇവർ ഇക്കാര്യം വെളിപ്പെടുത്തിയതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ഹിന്ദുക്കളുടെ ഭൂമി മുസ്ലിം കുടുംബങ്ങൾ വാങ്ങിക്കൂടുന്ന ഏർപ്പാടാണ് ലാൻഡ് ജിഹാദ്. പണ്ട് മുതൽക്കേ ഭൂപ്രഭുക്കന്മാരായിരുന്ന ഹിന്ദുക്കളുടെ ഭൂമിയെല്ലാം ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മുസ്ലിങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ്. ലവ് ജിഹാദിലൂടെ വരും തലമുറയിൽ ഹിന്ദുക്കളുടെ എണ്ണം കുറയ്ക്കുകയാണ് ലക്ഷ്യമെങ്കിൽ ലാൻഡ് ജിഹാദിൻ്റെ ലക്ഷ്യം വേറെ ഒന്നാണ്. ഹിന്ദുവിൻ്റെ ഭൂമി മുഴുവൻ സ്വന്തമാക്കി ഒടുവിൽ അവന് മരണശേഷം മൃതദേഹം സംസ്കരിക്കാനുള്ള 6 അടി മണ്ണ് പോലും നൽകാതിരിക്കുകയാണത്രേ ലാൻഡ് ജിഹാദിൻ്റെ ലക്ഷ്യമെന്നാണ് ആരോപണം. ജനവാസ യോഗ്യമായ പ്രദേശങ്ങൾ മുഴുവൻ മുസ്ലിം കേന്ദ്രങ്ങളാക്കാനുള്ള ശ്രമങ്ങളാണ് പോലും ഇപ്പോൾ നടക്കുന്നത് എന്നും വിമർശനമുണ്ട്. കേരളത്തിലെ പ്രധാന വട്ടങ്ങളിലെ പ്രധാന സ്ഥലങ്ങളെല്ലാം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർ വാങ്ങിക്കൂട്ടുന്നതാണ് ലാൻഡ് ജിഹാദ്. കച്ചവട സ്ഥാപനങ്ങളെല്ലാം ഒരു വിഭാഗത്തിൽപ്പെട്ടവരുടെ കയ്യിലാണ്. തലസ്ഥാനത്തെ ആദ്യത്തെ 10 ഹോട്ടലുകളിൽ എത്തിക്കഴിഞ്ഞാൽ 10 ഹോട്ടലുകളും ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ കയ്യിലാണ്. മുസ്ലിം സ്ഥാപനത്തിൽ ജോലിയെടുക്കുന്ന ദരിദ്ര ചുറ്റുപാടുള്ള ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പുതിയ പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേരാണ് ലേബർ ജിഹാദ്. തിരുവനന്തപുരം കരമന സ്വദേശി 22-കാരിയായ സയാനിയാണ് 9 വർഷം മുമ്പ് ഇതിന് ഇരയായത്. മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ തൊഴിൽ അവസരങ്ങളെല്ലാം ഒരു വിഭാഗത്തിൻ്റെ കയ്യിലാണ്. അവരുടെ അടുത്ത് തൊഴിൽ ചെയ്യാനെത്തുന്നവർ മതപരിവർത്തനം ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ പലതാണ് ജിഹാദിൻ്റെ വഴിയിൽ. 1921 മാപ്പിള ലഹള ഹിന്ദുക്കളുടെ മേലുള്ള വിജയമായാണ് കണക്കാക്കുന്നത്. അതിന് തത്തുല്യമായ ഒരു വിജയം മാപ്പിള ലഹളയുടെ 100-ആം വാർഷികമായ 2021 നേടാനുള്ള പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. 1921 ആയുധം ഉപയോഗിച്ചാണ് മുസ്ലിം മാപ്പിളമാർ ഹിന്ദുക്കളുടെ മേൽ വിജയം നേടിയത്. അതുപോലെയുള്ള വിജയം 2021 നേടാനുള്ള രഹസ്യതന്ത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഇത് പറയുന്നത് മതേതര സമൂഹത്തിൽ തെറ്റാണ്. പക്ഷേ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് എന്നതാണ് സത്യം. ലവ് ജിഹാദിനെക്കുറിച്ച് ആദ്യം പറഞ്ഞവരെ വർഗീയവാദികളായി മുദ്ര കുത്തിയെങ്കിലും പിന്നീട് അത് യാഥാർത്ഥ്യമാണെന്ന് കൺമുന്നിൽ കണ്ടപ്പോൾ സമൂഹത്തിന് തന്നെ മനസ്സിലായി. ജാതി തിരിച്ചുള്ള സെൻസസ് റിപ്പോർട്ട് 2015 പുറത്തുവന്നതിന് പിന്നാലെയാണ് VHP നേതാക്കൾ പോപ്പുലേഷൻ ജിഹാദിനെക്കുറിച്ച് വിമർശനമുയർത്തിയത്. രാജ്യത്തെ ഹിന്ദുക്കൾ വംശനാശ ഭീഷണിയിലാണെന്നും മുസ്ലിങ്ങൾ രാജ്യത്ത് പോപ്പുലേഷൻ ജിഹാദ് നടത്തുകയാണ് എന്നുമായിരുന്നു വിമർശനം. രാജ്യത്തെ ഹിന്ദുക്കൾ സരസ്വതി നദി പോലെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണെന്നും മുസ്ലിം ജനസംഖ്യ നിയന്ത്രിച്ചില്ലെങ്കിൽ ഹിന്ദുക്കൾ അപ്രത്യക്ഷമാകുമെന്നും VHP നേതാക്കൾ പറഞ്ഞിരുന്നു. മുസ്ലിം ജനസംഖ്യ നിയന്ത്രിക്കാൻ 2-ലധികം കുട്ടികളുള്ള മുസ്ലിങ്ങൾക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നും ഇവരുടെ റേഷൻ വെട്ടിക്കുറയ്ക്കുകയും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ റദ്ദാക്കുകയും ചെയ്യണമെന്നും ആയിരുന്നു മറ്റാവശ്യങ്ങൾ. അഖില എന്ന പെൺകുട്ടിയെ ജിഹാദികൾ ആസൂത്രിതമായി മതം മാറ്റുകയും മതം മാറ്റം സാധൂകരിക്കാനായി തന്ത്രത്തിൽ ഒരു ജിഹാദിയുമായി വിവാഹം കഴിക്കുകയും ചെയ്തു. സ്വന്തം മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞ ശേഷം ആ പെൺകുട്ടി മതപരിവർത്തനം മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ജിഹാദിയോടൊപ്പം പോവുകയും ചെയ്തു. സുപ്രീം കോടതി ഈ കേസ് നടത്താൻ വേണ്ടി ജിഹാദികൾ കേരളത്തിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് പിരിച്ചെടുത്തത് 80 ലക്ഷം രൂപയാണ്. 29% ജനസംഖ്യയുള്ള മതവിഭാഗമാണ് ലവ് ജിഹാദിനായി ഒറ്റ ദിവസം കൊണ്ട് 80 ലക്ഷം സമാഹരിച്ചത്. ശബരിമല യുവതീ പ്രവേശനത്തിന് എതിരെയുള്ള ജനകീയ പ്രക്ഷോഭത്തിൽ സമരം നടത്തിയവരെ സർക്കാർ കള്ളക്കേസുകളിൽ കുടുക്കി ജയിലിലടച്ചപ്പോൾ അവരെ പുറത്തിറക്കാൻ പെട്ടപാട് ഹൈന്ദവർക്ക് അറിയൂ. തിരുവനന്തപുരം ആറ്റുകാൽ അമ്പലത്തിൻ്റെ ട്രസ്റ്റ് അംഗത്തിൻ്റെ മകളെയാണ് ജിഹാദികൾ ആദ്യം മതം മാറ്റിയത്. ആദ്യം സജാദ് റഹ്മാൻ എന്ന ജിഹാദി പ്രേമം അഭിനയിച്ച് ഈ പെൺകുട്ടിയെ മതം മാറ്റിച്ചു. തുടർന്ന് ഉപേക്ഷിച്ചു. ജീവിതം വഴിമുട്ടിയ ആ പെൺകുട്ടിക്ക് മറ്റൊരു ജിഹാദി വരനെ തീവ്രവാദികൾ തരപ്പെടുത്തി നൽകി. ഈ പെൺകുട്ടിയുടെ അമ്മയുടെ ഹൃദയം നിറയുള്ള കരച്ചിൽ നമുക്ക് മറക്കാനാകില്ല. ഇതുപോലെയുള്ള 100 കണക്കിന് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ആസൂത്രിതമായ മതപരിവർത്തനമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. ഇതിനെതിരെ നിയമ സംവിധാനം നിഷ്ക്രിയമാണ്. ഇതിന് മുഖ്യപരിഹാരം എന്താണെന്നാൽ നാം നമ്മുടെ കുട്ടികൾക്ക് സ്വന്തം മതം എന്താണെന്ന് ആദ്യമേ തന്നെ പറഞ്ഞു കൊടുക്കുക എന്നതാണ്. ഇല്ലെങ്കിൽ ജിഹാദികൾ എൻ്റെ മതവും എൻ്റെ ദൈവവും മാത്രമാണ് ശരി എന്ന കള്ളം നമ്മുടെ കുട്ടികളോട് പറയുകയും അവരെ മതം മാറ്റുകയും ചെയ്യും. നമ്മുടെ ഹിന്ദുമതം എത്രമാത്രം ശ്രേഷ്ഠമാണെന്ന കാര്യം എല്ലാവരും ഓർക്കുക. അഹിംസ എന്നാൽ വേറൊരാളിനെ ഉപദ്രവിക്കരുത് എന്ന് മാത്രമല്ല, നമ്മളെ ഉപദ്രവിക്കാൻ വേറൊരാളിനെ അനുവദിക്കരുത് എന്നുകൂടിയാണ്. നമ്മളെ ആരൊക്കെ ആക്രമിക്കും എന്ന് നമ്മൾ മുൻകൂട്ടി അറിയുകയും അതിന് പ്രതിരോധം തീർക്കുകയും വേണം. ഇല്ലെങ്കിൽ നമുക്ക് വംശനാശം വന്നുപോകും. തെറ്റ് ചെയ്യുന്നതും തെറ്റിനെ എതിർക്കാതിരിക്കുന്നതും ഒരുപോലെ തെറ്റാണ്. ഇന്ന് ചെയ്തില്ലെങ്കിൽ ഇനി ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇത് എപ്പോഴും ഹിന്ദു ജനതയുടെ ഓർമ്മയിലുണ്ടായിരിക്കണം.
പോപ്പുലേഷൻ ജിഹാദ്, ലാൻഡ് ജിഹാദ് എന്നിവയ്ക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.